നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസിനെ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കിയത്. ഒരു വലിയ തുക തന്നെ താരത്തിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അവിടെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആകെ 12 മത്സരങ്ങളാണ് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലുമായി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കേവലം 3 ഗോളുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം ബുദ്ധിമുട്ട് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ലാലിഗയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യം കുറഞ്ഞ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഹൂലിയൻ ആൽവറസാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മൂല്യം അഥവാ ലാലിഗയിലേക്ക് വരുന്ന സമയത്തുണ്ടായിരുന്ന മൂല്യം 90 മില്യൺ യൂറോയായിരുന്നു. അത് 15 മില്യൺ യൂറോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂല്യം എന്നുള്ളത് 75 മില്യൺ യൂറോയാണ്. 15 മില്യൺ യൂറോയുടെ ഒരു ഇടിവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളതും അദ്ദേഹത്തിന് തന്നെയാണ്. അതുപോലെ തന്നെ ഡിയോങ് ക്രിസ്റ്റ്യൻസൺ ഫാറ്റി ഈ 3 FC ബാഴ്സലോണയുടെ താരങ്ങൾക്കും 10 മില്യൺ യൂറോയുടെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിയോങ്ങിൻ്റെ നിലവിലെ വാല്യൂ 60 മില്യൺ യൂറോയാണ്. ക്രിസ്റ്റ്യൻസൺ 30 മില്യൺ, ഫാറ്റി 15 മില്യൺ വരുന്നു. അതുപോലെ തന്നെ ടെർസ്റ്റീഗൻ്റെ മൂല്യം കുറഞ്ഞിട്ടുണ്ട്. ഒയർസബാൽ, കാർഡോസോ, ഗയ എന്നിവരുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് അലാബയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെങ്ലെറ്റിൻ്റെ മൂല്യവും ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മൂല്യം ഇടിഞ്ഞിട്ടുള്ളത് ഹൂലിയൻ ആൽവറസിൻ്റേത് തന്നെയാണ്. പക്ഷെ അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പുതിയ ലീഗിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഏതൊരു താരങ്ങൾക്കും ഉണ്ടാകും. അഡാപ്റ്റ് ആവാൻ കുറച്ചധികം സമയം ആവശ്യമായി വരും. അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ ലാലിഗയോട് അഡാപ്റ്റ് ആയിക്കൊണ്ട് കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് തന്നെയാണ് അർജന്റീൻ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.